വചന വയലിന്റെ വിശ്വാസ വഴിയിൽ എന്ന പങ്ക്തിയിലേക്ക് സ്വാഗതം. ഇന്ന് വിശ്വാസത്തിൽ വളരാൻ മൂന്ന് സുകൃതങ്ങൾ. സുകൃതം ദൈവത്തിലേക്ക് നമ്മെ കൈപിടിച്ച് നടത്തുന്ന വഴിയാണ്. ദൈവമായിട്ട് സൗഹൃദത്തിൽ വളരുവാൻ നമ്മെ സഹായിക്കുന്ന പാതയാണ് സുകൃത ജീവിതം. മൂന്ന് സുകൃതങ്ങളെ കുറിച്ചാണ്, വിശ്വാസത്തിൽ വളരുവാൻ സഹായിക്കുന്ന മൂന്ന് സുകൃതങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പരിചിന്തനത്തിനായി വിഷയഭവിക്കുന്നത്. ഗലാത്യ ലേഖനത്തിൽ നമുക്ക് നിരവധി സുകൃതങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ മൂന്ന് എണ്ണം മാത്രം ഇന്നത്തെ വിചിന്തനത്തിനായി നമ്മൾ എടുക്കുന്നു. ഗലാത്യ 5:22-23 വാചനങ്ങളിൽ കാണുന്ന സുകൃതങ്ങളിൽ ഒന്നാമത് സ്നേഹമാണ്. ദൈവത്തിന്റെ ഏറ്റവും വലിയ കമാൻഡ്മെന്റ്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക. ഇസ്രായേലിനെ ശ്രവിച്ചാലും നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും സർവശക്തിയോടും കൂടെ സ്നേഹിക്കുക. സ്നേഹത്തിന്റെ മൂർത്തിമത്വ രൂപം എപ്രകാരം ആയിരിക്കണമെന്ന് വ്യക്തമാക്കുന്ന വചനമാണ് ഇത്. അവിഭക്തമായ ഹൃദയത്തോടുകൂടി മുഴു മനസ്സോടുകൂടി ദൈവത്തെ സ്നേഹിക്കുക. ഈ സ്നേഹത്തിൽ എല്ലാം നിമഗ്നമാണ്. ദൈവം സ്നേഹമാണ് എന്ന് അറിയാതെ ഒരിക്കലും ആർക്കും അവരനെ സ്നേഹിക്കാനായിട്ട് സാധിക്കുകയില്ല. ദൈവത്തെ സ്നേഹിക്കുക, സ്നേഹിക്കുവാനായിട്ട് സമയം കണ്ടെത്തുക എന്നുള്ളതാണ് മനുഷ്യ ജീവിതത്തിൻ്റെ പരമപ്രധാനമായിട്ടുള്ള ജീവിത ലക്ഷ്യം. ഇതിന് നമ്മെ സഹായിക്കുന്നതാണ് അനുദിന പെരിയപ്പം. ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം അനുഭവിക്കുവാനും നമുക്ക് ദൈവത്തോടുള്ള സ്നേഹം പകരുവാനുമുള്ള വേദിയായ ബലിവേദിയെ കാണുമ്പോൾ അനുദിനം ബലിയിലേക്ക് കടന്നു വരുവാനുള്ള തീഷ്ണത നമുക്ക് ഉണ്ടാകും. അവിടെ ഈ സ്നേഹത്തിന്റെ പങ്കുവയ്ക്കൽ അനുദിനം നടത്തുവാനുള്ള ഇടമാക്കി മാറ്റുവാനായി സാധിക്കും. രണ്ടാമതായി, വചനത്തിലൂടെയാണ് ഈ സ്നേഹത്തെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അനുദിനം വചനം വായിച്ചുകൊണ്ട് വചനത്തിലൂടെ നമ്മോട് സംസാരിക്കുന്ന തമ്പുരാനെ കാണാനും കേൾക്കാനും അത് നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാനും വഴിതെളിക്കുന്നു. സ്നേഹം എപ്പോഴും രൂപാന്തരീകരണത്തിന് വഴിതെളിക്കുന്ന വഴിയാണ്. ആയതിനാൽ അനുദിനം ദൈവത്തെ കേൾക്കുവാൻ വചനപാരായണം നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ചര്യയാക്കി രൂപപ്പെടുത്തും. മൂന്നാമതായിട്ട്, ദൈവത്തെ അനുദിനം അനുഭവിക്കുവാനായി നമുക്ക് സാധിക്കും. അനുഭവം കൂടെയായിരിക്കുമ്പോഴാണ് അനുഭവം ഉണ്ടാകുന്നത്. ഈ കൂടെയായിരിക്കുന്ന അനുഭവമാണ് വ്യക്തിഗത പ്രാർത്ഥന. ഈ മൂന്ന് തലങ്ങളിലൂടെ, വിശുദ്ധ കുർബാനയിലൂടെ, വചനപാരായണത്തിലൂടെ, അനുദിന പ്രാർത്ഥനയിലൂടെ ദൈവസ്നേഹത്തിൽ ആഴപ്പെടാൻ, അതുവഴി വിശ്വാസത്തിൽ വളരാൻ നമുക്ക് സാധിക്കട്ടെ. രണ്ടാമതായിട്ട്, സന്തോഷമാണ്, ആനന്ദമാണ്. സന്തോഷവും ആനന്ദവും തമ്മിലുള്ള വ്യത്യാസം, സന്തോഷം പുറമേ നിന്നുള്ള ഒരു വസ്തു നമുക്ക് നൽകുന്നതാണെങ്കിൽ ആനന്ദം ഉള്ളിൽ നിന്നുള്ള ചേതോപികാരമാണ്. ദൈവം നൽകുന്ന സമ്മാനമാണ് ആനന്ദം. പുറമേ നൽകുന്ന വസ്തുക്കൾ നൽകുന്ന സന്തോഷം ഒരു വികാരമാണ് സന്തോഷം. സന്തോഷത്തിന് പുറകെയാണ് നമ്മൾ പരക്കാൻ പായുന്നത്. യഥാർത്ഥത്തിൽ ആനന്ദമാണ് ജീവിതത്തിൽ നിലനിൽക്കുന്നത്, സ്ഥായി ആവുള്ളത്. ഫിലിപ്പിയ 4:4 നമുക്ക് കാണുന്നത്, ഓൾവേസ് റിജോയ്സ് ഇൻ ലോർഡ്, റിജോയ്സ് ഇൻ ഗോഡ്. മറ്റൊന്നിലുമല്ല നമ്മൾ ആനന്ദിക്കേണ്ടത്, ആനന്ദിക്കേണ്ടത് ദൈവത്തിൽ മാത്രമാണ്. ഓൺലി ഇൻ ഗോഡ് വി ക്യാൻ റിജോയ്സ് പ്രോപ്പർ. കാരണം ഏറ്റവും ദുർഘടമായ നിമിഷത്തിലും ആനന്ദം കൈവരിക്കാൻ സഹായിക്കുന്ന പ്രേരക തന്തുവാണ് ദൈവം. അതുകൊണ്ട് അവിടുന്ന് നൽകുന്ന ആനന്ദം ആർക്കും നമ്മിൽ നിന്ന് എടുത്തു കളയുവാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വാട്ട് ഇസ് അവർ ഫോക്കസ് എന്ന് ചിന്തിച്ച് നോക്കുക. അപ്പോൾ നമുക്ക് നമ്മൾ ആനന്ദത്തിൻ്റെ തരത്തിലാണോ സന്തോഷത്തിൻ്റെ തരത്തിലാണോ ആയിരിക്കുന്നത് എന്നത് വ്യക്തമായി തിരിച്ചറിയുവാനായിട്ട് സാധിക്കുന്നതാണ്. ഈ ഒരു ചിന്ത, പ്രോബ്ലം ഓഫ് ദ വേൾഡിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സന്തോഷത്തിൻ്റെ പുറകെ
പോകുന്നവരാണ്. പ്രോമിസ് ഓഫ് ഹെവൻ കോൺസെൻട്രേറ്റ് ചെയ്ത് നീങ്ങുന്നവരാണെങ്കിൽ വി ആർ മൂവിങ് ടുവേഴ്സ് ഹാപ്പിനെസ്. ആ ഒരു ദൈവം നൽകുന്ന ആനന്ദത്തിലേക്കാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ ആനന്ദം പരിശുദ്ധാത്മാവിൻ്റെ നിറവിലൂടെ ലഭിക്കുന്നതാണ്, ദൈവത്തെ ആശ്രയിക്കുന്നവൻ ലഭിക്കുന്ന സമാനമാണ്. രണ്ടാമതായിട്ട് ഈ ആനന്ദത്തിൽ അനുദിനം പകരാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം, അതുപോലെ വിശ്വാസത്തിൽ നിലനിൽക്കാൻ സാധിക്കും. മൂന്നാമതായിട്ട് സമാധാനം. വാക്കുകൾ കൊണ്ട് നിർവചിക്കാൻ സാധിക്കാത്തതും അനുഭവിക്കുവാൻ സാധിക്കുന്നതുമായ ഒരു ചതവികാരമാണ് സമാധാനം. ഈ സമാധാനം എന്ന് പറയുന്നത് കർത്താവായ യേശു മിശിഹയാണ്. അവിടുന്ന് ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് നൽകുന്നു, ലോകം നൽകുന്നത് പോലെയല്ല, ഞാൻ നൽകുന്ന സമാധാനം നിങ്ങൾ എടുത്തുകളയാൻ ആർക്കും സാധിക്കുകയില്ല. വളരെ ഉറപ്പുള്ള ദൈവത്തിൻ്റെ ഈ വചനം അനുദിനം നമ്മെ നയിക്കട്ടെ, നമ്മൾ സമാധാനത്തിൽ വ്യാപരിക്കുന്നവരായിട്ട് തീരുന്നതാണ്. യോഹന്നാൻ 14:33, ഞാൻ ലോകത്തെ വിജയിച്ചിരിക്കുന്നു. ഇത്ര അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിക്കുവാൻ സാധിക്കുന്നത് ഈശോയ്ക്കല്ല, മറ്റാർക്കാണ്. തൻ്റെ ജീവിതം അപ്രകാരം ലോകത്തെ വിജയിക്കുന്നതിന് വേണ്ടി, പാപത്തെ നിഹരിക്കുന്നതിന് വേണ്ടി, മരണത്തെ അതിജീവിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കടന്നുവരവനായിരുന്നു എന്നത് തൻ്റെ വചനത്തിലൂടെ തൻ്റെ ജീവിതത്തിലൂടെ അവിടുന്ന് പഠിപ്പിക്കുന്നുണ്ട്. എവിടെ നിന്നാണ് നമുക്ക് സമാധാനം ലഭിക്കുന്നത്? യേശു മിശിഹ നൽകുന്ന സമാധാനമാണ് അത് നിലനിൽക്കുന്നത്. ഫിലിപ്പിയ 4:6-9, റീപ്ലേസ് അവർ ആങ്സൈറ്റി വിത്ത് പീസ് ഓഫ് ഗോഡ്. അതുകൊണ്ട് ഈ സമാധാനത്തിലൂടെ, സ്നേഹത്തിലൂടെ, ആനന്ദത്തിലൂടെ അനുദിനം ജീവിച്ച് മുമ്പോട്ട് നീങ്ങുമ്പോൾ നമുക്ക് നിത്യമായി നിലനിൽക്കുന്ന വിശ്വാസത്തിൽ വളരാൻ സാധിക്കും. വിശ്വാസത്തിൽ ഏക നമ്മെ കൈപിടിച്ച് നടത്തുന്ന ഈ മൂന്ന് സുഹൃതങ്ങൾ അനുദിനം അഭ്യസിച്ചുകൊണ്ട് ദൈവമായി അനുദിന ബന്ധത്തിൽ വളരാൻ, വിശ്വാസത്തിൽ വളരാൻ ദൈവമേ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.